ജീവന്റെ മനമെന്നും തലകുത്തി നിൽക്കുന്ന മരങ്ങളെന്നുമൊക്കെ അറിയപ്പെടുന്ന ബോബാബ് മരങ്ങളുടെ ഉത്ഭവം സംബന്ധിച്ച് പുതിയ പഠനം ഇപ്പോൾ പുറത്തുവരികയാണ്. ആഫ്രിക്കൻ ദ്വീപായ മഡഗാസ്കറിലെയും ആഫ്രിക്കൻ വൻകരയിലെയും ഓസ്ട്രേലിയയിലുമൊക്കെ ഈ മരങ്ങൾ കാണപ്പെടുന്നുണ്ട്. മഡഗാസ്കറിലേതാണ് ഏറ്റവും പ്രശസ്തമായത്. പുതിയ ജനിതക പഠനത്തിലാണ് ഈ മരങ്ങളുടെ ഉത്ഭവം സംബന്ധിച്ച കൗതുകകരമായ വിവരങ്ങൾ പുറത്തുവന്നത്. മഡഗാസ്കറിൽ 2.1 കോടി വർഷം മുൻപാണ് ഇവ ഉത്ഭവിച്ചതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇവയുടെ വിത്തുകൾ പിന്നീട് ഓസ്ട്രേലിയയിലേക്കും ആഫ്രിക്കൻ വൻകരയിലേക്കും സമുദ്രമാർഗം കൊണ്ടുപോവുകയായിരുന്നു. ഈ അപൂർവ മരങ്ങളുടെ സംരക്ഷണത്തിനായി കൂടുതൽ ശ്രദ്ധ വേണമെന്നും ശാസ്ത്രജ്ഞർ ആവർത്തിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്ന മരമാണ് ബോബാബുകൾ. വരണ്ട നാളുകൾക്കായി ധാരാളം വെള്ളം തടിക്കുള്ളിൽ ശേഖരിക്കുന്നത് ഈ മരത്തിന്റെ പ്രത്യേകതയാണ്. ഈ മരങ്ങളിൽ നിന്നുള്ള ഇലകളും പഴങ്ങളും ആഹാരമാക്കാറുണ്ട്. പഴങ്ങളിലെ കുരുക്കൾ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കും. 20 മുതൽ 100 അടി വരെ ഉയരം വയ്ക്കുന്നവയാണ് ഈ മരങ്ങൾ. സിംബാബ്വേയിലുള്ള അകം പൊള്ളയായ ഒരു ബോബാബ് മരത്തിൽ 40 പേർക്ക് താമസിക്കാമത്രേ. ആഫ്രിക്കയിൽ വീടായും താമസ കേന്ദ്രമായും മറ്റുമൊക്കെ ബോബാബ് മരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ബോബാബ് മരങ്ങളിൽ 8 സ്പീഷീസുകളാണ് ഉള്ളത്. ഇതിൽ 6 എണ്ണം മഡഗാസ്കറിൽ കാണപ്പെടാറുണ്ട്. 1 എണ്ണം ഓസ്ട്രേലിയയിലും 1 എണ്ണം ആഫ്രിക്കയിലുമാണ് കാണപ്പെടുന്നത്. ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും ബോബാബ് കൊണ്ടുപോയി വളർത്തിയിട്ടുണ്ട്. അപൂർവങ്ങളിൽ അത്യപൂർവങ്ങളായ സസ്യജീവി വർഗ്ഗങ്ങളും സീലക്കാൻ തുടങ്ങിയ ലിവിംഗ് ഫോസിൽ ഗണത്തിലുള്ള അപൂർവ മത്സ്യങ്ങളും അധിവസിക്കുന്ന മഡഗാസ്കർ ലോക പരിസ്ഥിതി ഭൂപടത്തിന്റെ തിലകമാണ്. ജൈവ വൈവിധ്യം മൂലം 8-ാമത്തെ ഭൂഖണ്ഡമെന്ന് പോലും പ്രതീകാത്മകമായി ദ്വീപ് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഉള്ളുനിറയെ വെള്ളവുമായി വളരുന്ന അത്ഭുത മരം കൂടിയാണ് ബോബാബ. ഏകദേശം 1 ലക്ഷം ലിറ്റർ വെള്ളം വരെ സംഭരിച്ചു വയ്ക്കാൻ ഈ മരത്തിന് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വേനൽക്കാലത്ത് പ്രകൃതിക്ക് ഈ മരം വലിയ ആശ്വാസമാണ്. നിരവധി ജീവജാലങ്ങൾക്ക് ഈ മരം സഹായമായി മാറാറുണ്ട്. വെള്ളം സൂക്ഷിക്കുന്ന മരമായതിനാൽ ഇതിനെ ബോട്ടിൽ ട്രീ എന്നും ആളുകൾ വിളിക്കാറുണ്ട്. കൂടാതെ ജീവവൃക്ഷം, തലകീഴായ മരം എന്നിങ്ങനെ നിരവധി പേരുകൾ ഈ മരം അറിയപ്പെടുന്നുണ്ട്. തടിയിൽ വെള്ളമുണ്ട് എന്നത് മാത്രമല്ല, മറ്റു നിരവധി പ്രത്യേകതകളും ഈ മരത്തിനുണ്ട്. ഈ മരത്തിലെ പഴങ്ങൾ വിറ്റാമിൻ സി, എ, ഇരുമ്പ്, കാൽസ്യം, പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ളവയാണ്. കൂടാതെ ഇതിന്റെ ഇലകൾ ഭക്ഷണയോഗ്യവുമാണ്. പല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവ ഉപയോഗിക്കാറുണ്ട്. ഈ മരങ്ങളുടെ ആയുസ് 3000 വർഷങ്ങളാണെന്നാണ് ഗവേഷകർ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.